നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിൽ വളർത്താൻ പറ്റിയ കുറച്ചിനം വിദേശയിനം ഫ്രൂട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഫ്രൂട്ട്സ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എല്ലാ നഴ്സറികളിലും പല വിധത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകൾ നമുക്കിന്ന് കിട്ടാനുണ്ട്. മലേഷ്യയിൽ നിന്ന് തന്നെ ഇറക്കുമതി ചെയ്ത ഒരുപാട് വെറൈറ്റീസ് നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചിനം വിദേശ ഇനം ഫ്രൂട്ട്സുകളെ കുറിച്ച് നമുക്ക് എന്താണുള്ളത് ഞാൻ വീഡിയോയിലൂടെ. നമ്മുടെ നാട്ടിൽ, അതായത് നമ്മൾ കേരളത്തിൽ, കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നല്ല നന്നായിട്ട് കായ്ക്കുകയും നല്ല രീതിയിൽ ഫലവർഗങ്ങൾ കിട്ടുകയും ചെയ്യുന്ന കുറച്ച് ഇനം വെറൈറ്റീസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സിനെ കുറിച്ചാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇനം ഫ്രൂട്ട്സ് നമുക്ക് ഇതേപോലെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇനങ്ങളെക്കുറിച്ച് നെക്സ്റ്റിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞതിനേക്കാളും ഒരുപാട് ഇനം ഫ്രൂട്ട്സുകൾ നമുക്ക് ഇന്ന് അവൈലബിളാണ്. അപ്പോൾ രണ്ടോ മൂന്നോ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ലോഗൺ ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്ന ഒരിനം മലേഷ്യൻ പഴവർഗമാണിത്. ഇത് നമ്മുടെ ലിച്ചിയുടെ ആ ഒരു ഇനത്തിൽപ്പെടുന്നതാണ് ഈ ഫ്രൂട്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ഇത് കായ്ക്കുന്നുണ്ട്. ഇതിൻ്റെ തൈകൾ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് നമ്മൾ പ്ലാന്റുകൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. സാധാരണ ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, ഇതൊക്കെ നമുക്ക് വളമായിട്ട് കൊടുക്കാൻ പറ്റും. മിറാക്കിൾ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു പഴവർഗമാണിത്. ശരിക്കും അതിൻ്റെ പേര് പോലെ തന്നെ ശരിക്കൊരു മിറാക്കിളാണ്. ഈ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുളിയുള്ള എന്ത് കഴിച്ചാലും അത് മധുരമായിരിക്കും. ഏകദേശം ഒരു 2 മണിക്കൂർ വരേക്കും ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് നീണ്ടു നിൽക്കും. പുളിയുള്ള എന്ത് വസ്തു കഴിച്ചാലും നമുക്ക് അത് മധുരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ പഞ്ചസാര ഇതുപോലുള്ള ഒന്നും ഇത് കഴിച്ചതിന് ശേഷം കഴിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് പോകും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വളരെ ചെറിയ ഒരു പ്ലാന്റാണ് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൈകൾ നമുക്ക് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ സാധാരണ ചാണകപ്പൊടി അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഇതൊക്കെ നമുക്ക് ഇതിന് വളമായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ സെലാക്ക് എന്നറിയപ്പെടുന്ന ഒരു വിദേശീയനും ഫ്രൂട്ടാണ്. സ്നേക്ക് ഫ്രൂട്ട് എന്ന് കൂടി ഇതിന് ഒരു പേരുണ്ട്. അപ്പോൾ നമുക്ക് മലേഷ്യയിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു ഇനം ഫ്രൂട്ടാണിത്. അപ്പോൾ സ്നേക്കിൻ്റെ ഒരു സ്കിന്ന് പോലെയുള്ളത് കൊണ്ടാണ് ഇതിന് സ്നേക്ക് ഫ്രൂട്ട് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ മുള്ളു പോലുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ തൈകളായിട്ട് വരുന്നത്. വിത്ത് മുളപ്പിച്ചാണ് തൈകൾ ഉണ്ടാക്കുന്നത്. സാധാരണ ചാണകപ്പൊടി ഇതൊക്കെ നമുക്ക് വളമായിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ വീടിൻ്റെ അടുത്തല്ലാണെങ്കിൽ തൊട്ടടുത്തൊക്കെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മുള്ളുകളുള്ളത് കൊണ്ട്. ഇത് നമുക്ക് മതിലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇത് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. 5 വർഷമാണ് ഇതിൻ്റെ കായ്ക്കാനുള്ള സമയം പറയുന്നത്. സാധാരണ എല്ലാ നഴ്സറികളിലും നമുക്കിത് ലഭ്യമാണ്. പുലാസാൻ എന്നറിയപ്പെടുന്ന ഒരു തരം ഫ്രൂട്ടാണ്. മലേഷ്യയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റംബൂട്ടാനുമായിട്ട് നല്ല സാമ്യമുള്ള ഒരു ഫ്രൂട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വിത്തോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഏകദേശം ഒരു ബദാമെല്ലം പോലുള്ള ഒരു ആ ഒരു ടേസ്റ്റിലാണ് ഇതിൻ്റെ വിത്ത് വരുന്നത്. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഇനം ഫ്രൂട്ട് കൂടിയാണിത്. റംബൂട്ടാൻ്റെ ഒരു ഇനത്തിൽപ്പെട്ട ഫ്രൂട്ടാണ്. ഏകദേശം കാണുമ്പോൾ റംബൂട്ടാൻ്റെ അതുമായിട്ട് നല്ലൊരു സാമ്യമുണ്ട് ഇതിന്. ഇപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്ന് ഒരു 3 വർഷമായതേ ഉള്ളൂ. ഇപ്പോൾ ഈ വർഷമാണ് കായ്ച്ചു തുടങ്ങിയത്. അത്യാവശ്യം 2 കായകൾ മാത്രമേ ഇതിൽ ആദ്യമായിട്ട് പിടിച്ചിട്ടുള്ളൂ. നന്നായിട്ട് വളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല കായ്ഫലം കിട്ടും.
പിന്നെ അടുത്തത് യെല്ലോ റംബൂട്ടാൻ. റംബൂട്ടാൻ പലവിധ റംബൂട്ടാനും ഒക്കെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്, നഴ്സറികളിലൊക്കെ. സോപ്പ്, മഞ്ഞ ഇതേപോലുള്ളൊക്കെ. മഞ്ഞ ആണെങ്കിൽ കുറച്ചും കൂടി മധുരം കൂടുതലായിരിക്കും. പിന്നെ ചുവപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മഞ്ഞ അത്രയും കൂടി ചുവപ്പിൻ്റെ ആ ഒരു ടൈം വരെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് കേടായി പോകുന്നുണ്ട്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു യെല്ലോ ആണ് ഏറ്റവും കൂടുതൽ നല്ലത്. മഞ്ഞ റെഡായാണ് നമുക്ക് കൂടുതലും മാർക്കറ്റ് ഉള്ളത്. ഇന്ന് മഞ്ഞക്ക് അല്പം മാർക്കറ്റ് കുറവാണ്. മിക്കവാറും എല്ലാതരം ഫ്രൂട്ട്സിനെയും നമുക്ക് ഒരേ രീതിയിൽ തന്നെ വളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് പച്ചച്ചാണകവും വേപ്പിൻ പിണ്ണാക്ക്, കടൽ പിണ്ണാക്ക് ഇത് മൂന്നും കൂടി പുളിപ്പിച്ചതാണ്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, കുമ്മായം കൊടുക്കാം, ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ബുഷ് ഓറഞ്ച്. നമുക്ക് ഇതും ചെടിച്ചട്ടിയിലൊക്കെ ആക്കി വീടിൻ്റെ ടെറസിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നൊരു ചെടി കൂടിയാണ്. നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു ചെടി കൂടിയാണ് ഈ ബുഷ് ഓറഞ്ച്. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇതും ഒരു തായ്ലാൻഡിൽ നിന്ന് വന്നിട്ടുള്ളൊരു തൈകളാണിത്. ജബോട്ടിക്കാബ എന്ന് പറയുന്നൊരു തരം ഫ്രൂട്ട്സാണിത്. ഇതും മലേഷ്യൻ ഫ്രൂട്ട്സായി ഇനത്തിൽ വരുന്നത് തന്നെയാണ്. ഒരു ഏകദേശം ഒരു മുന്തിരിയുടെ രൂപത്തിലുള്ള കായ്ഫലമാണ് ഇതിൽ തരുന്നത്. മരങ്ങളിൽ ഒട്ടിപ്പിടിച്ചാണ് ഇത് കായ്കൾ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ്ച്ച് കണ്ടുവരുന്നുണ്ട് ഈ ഫ്രൂട്ട്സ്. സാധാരണ ചാണകപ്പൊടി ഇതൊക്കെ നമുക്ക് വളമായിട്ട് കൊടുക്കാം. ഇതിൻ്റെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമുക്ക് ഇന്ന് നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ്. അബിയു എന്ന് പറയുന്നൊരു മലേഷ്യൻ ഫ്രൂട്ടാണിത്. നല്ല ടേസ്റ്റും മധുരവും ഒക്കെ ഉള്ളൊരു ഫ്രൂട്ട് കൂടിയാണ്. ഏകദേശം 3 വർഷം കൊണ്ട് തന്നെ നമുക്ക് കായ്ച്ചു തുടങ്ങുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഫ്രൂട്ട്സാണ്. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല കായ്ഫലവും കൂടി തരുന്നുണ്ട് ഈ ഫ്രൂട്ട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മിക്കവാറും എല്ലാം ഫ്രൂട്ട്സ് തൈകൾക്കും ജൈവവളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചാണകവും എല്ലുപൊടി അതുപോലുള്ള വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഏത് തൈകളാണെങ്കിലും നമുക്ക് വർഷത്തിലൊരിക്കൽ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ മണ്ണ് എന്ന് പറയുന്നത് പുളിരസം കൂടിയ മണ്ണാണ്. അപ്പോൾ കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ന്യൂട്രലായിട്ട് കിട്ടും. സാന്റോൾ എന്നറിയപ്പെടുന്ന ഒരു തരം മലേഷ്യൻ ഫ്രൂട്ട്സാണിത്. ഏകദേശം മറ്റേ നമ്മുടെ മാംഗോസ്റ്റീനായിട്ട് നല്ല സാമ്യമുള്ളൊരു ഫ്രൂട്ടാണ്. മാംഗോസ്റ്റീൻ വർഗത്തിൽ പെട്ട തന്നെ ഒരു ഫ്രൂട്ട് കൂടിയാണിത്. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്നുണ്ട്. നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. 3 വർഷം കൊണ്ട് തന്നെ നന്നായിട്ട് കായ്ച്ചു തുടങ്ങുന്നുണ്ട്. നല്ല പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചെറിയ വർഗത്തിൽ പെടുന്നൊരു തരം ചെറിയാണ്. നല്ലവണ്ണം കായ്ച്ച് കിട്ടുന്നുണ്ട്. ഇത് ഏകദേശം 4 വർഷമായിട്ട് കൊണ്ടുവന്ന തൈകൾ ആണ്. നട്ട് ഏകദേശം 4 വർഷമായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇതിൽ നിന്ന് കായ്കൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു സാധനമാണ്. പുളിയും ചെറിയ മധുരവും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിൻ്റെ. നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൻ്റെ മുൻവശമൊക്കെ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫ്രൂട്ടാണ്. പിന്നെ നമുക്ക് ചെടിച്ചട്ടിയിലും ഇത് വെച്ച് വളർത്താൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള പരിചരണമൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല ഈ ഫ്രൂട്ട്സിനാകുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൂടുതൽ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും, അതുകൊണ്ടാണ് ഇത്രയും ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ നമുക്ക് ബാക്കിയുള്ള ഫ്രൂട്ട്സിനെ കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോമാർ കാണുന്നവരേക്കും ബൈ.